السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين بدل الله مع بعد. وصح النكاح ഇപ്പോ സാക്ഷി വേണം എന്നാണല്ലേ നമ്മൾ പറഞ്ഞത്. രണ്ട് സാക്ഷികള്. വസഹ നിക്കാഹു, നിക്കാഹ് സഹീഹാകും, ബി മസ്തൂറൈ അദാലത്തിൻ, അതിലാണോ അല്ലേ എന്ന് വ്യക്തമായി അറിയപ്പെടാത്ത ആളുകളെ കൊണ്ട്. എന്നാൽ അയാൾ ഫാസിഖാണെന്ന് അറിയപ്പെട്ടിട്ടില്ല, എന്നാൽ അദാലത്ത് സ്ഥിരപ്പെട്ട ആളാണെന്നോ അതുമില്ല. ഇങ്ങനത്തെ രണ്ടാള് സാക്ഷി നിന്നാലും നിക്കാഹ് സഹിയാവും. ഞാരാണ് ഈ മസ്തൂറുൽ അദാലത്തായാള്? വഹുമ ഈ അദാലത്ത് മറക്കപ്പെട്ട ആള് എന്ന് പറഞ്ഞാൽ ആരാ? മൻ, ഒരു വ്യക്തികളാ. ലം യുഅറഫു ലഹുമ, ഈ രണ്ട് വ്യക്തികൾ കൃത്യമായി അറിയപ്പെട്ടിട്ടില്ല. എന്ത് മുഫസ്സിഖുൻ, അവരെ ഫാസിഖാണെന്ന് പറയാൻ പറ്റുന്നത്, അവരെ ഫിസ്ഖിലേക്ക് ചേർക്കുന്ന പാപികളാണെന്ന് സ്ഥിരപ്പെടുത്താൻ പറ്റുന്ന കാര്യങ്ങളൊന്നും പ്രത്യക്ഷത്തിൽ അവരുടെ ജീവിതത്തിൽ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ വാഹിറു സലാഹാണ് എന്നർത്ഥം. പ്രത്യക്ഷ അവസ്ഥയിൽ സ്വാലിഹികളാണ്, ഉള്ളിൽ എന്താണെന്ന് ആർക്കും അറിയില്ല. അങ്ങനത്തെ ആളെ സംബന്ധിച്ചാണ് മസ്തൂർ അദാലത്ത് എന്ന് പറയാം. അങ്ങനത്തെ രണ്ട് സാക്ഷി ഉണ്ടായാലും മതി എന്ന കമാ നസ്സ അലൈഹി, ഫാസിഖാവുന്ന കാര്യം കൃത്യമായി അറിയപ്പെടാത്ത ആൾക്കാണ് മസ്തൂർ അദാലത്ത് എന്ന് ഇമാം ഷാഫി തങ്ങൾ നസ്സാക്കിയിട്ടുണ്ട്. വാത്തമദഹു ജമ്മൻ, പിൻഗാമികളായ ഒരു സംഘം ഫലമായി ഈ അഭിപ്രായത്തെ പിന്തുണക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നല്ല വാത്താലൂഫി, ഈ സംഘം ഫലമായി ഇതിനെ രാജ്യാക്കുന്നതിൽ ദീർഘമായി പറയുകയും ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ അപ്പോ പ്രത്യക്ഷത്തിൽ ഫാസിഖാണെന്ന് പറയാൻ പറ്റുന്ന കാര്യങ്ങളൊന്നും അറിയപ്പെടാത്ത ബാഹ്യമായി സ്വാലിഹായി അറിയപ്പെടുന്ന ആളുകൾ, അങ്ങനത്തെ ആളുണ്ടായാൽ മതി. അപ്പോ ഇനി ഇങ്ങനത്തെ ഒരാള് ഫാസിഖ് ആണെന്ന് വരില്ലപ്പളാ അതിനാ പറയുന്നത്. വബത്തലസത്രു, ഈ മറ നീങ്ങും. അതാ അദാലത്ത് ഉണ്ടോ ഇല്ലേന്ന് അറിയാത്തൊരു മറയിന്റെ പിന്നിലുള്ളവരാണല്ലോ മസ്തൂർ സിത്ര്, അല്ല മസ്തൂർ അദാലത്ത്. ഈ സത്ര്, ഈ മറ നീങ്ങും. വിത്തജിരീഹി അദിലിൻ, ഒരു ഷർത്തൊത്ത അദാലത്തുള്ള ഒരു വിശ്വസ്തൻ, ഈ വ്യക്തി ആക്ഷേപാർഹനാണ് അഥവാ ഫാസിഖാണ് എന്ന് പറഞ്ഞാൽ മതി. രണ്ടാളെ കൊണ്ട് സ്ഥിരപ്പെട്ടോളൊന്നില്ല, അതിലായ ഒരാള് പറഞ്ഞാ മതി ഇവൻ ഫാസിഖാണ്, ഇന്ന ഫിസ്ഖ് ചെയ്യുന്നവനാണ് എന്ന് പറഞ്ഞാൽ പിന്നെ മസ്തൂറുൽ അദാലത്തിലെ ഫാസിഖായി മാറും. അതോടെ കഴിഞ്ഞു. ഇനി ഇതാ താബൽ ഫാസിഖു, ഫാസിഖായിട്ട് അറിയപ്പെട്ട അഥവാ വന്തോഷം ചെയ്തു എന്ന് സ്ഥിരപ്പെട്ട ഒരാള് ഫാസിഖാവും. ആ ഫാസിഖ് തൂബ ചെയ്തു എന്നാൽ തൂബിത ദോഷം മുറുക്കപ്പെടും, പക്ഷേ അതുകൊണ്ട് മാത്രം ലം യൽതഹഖ് ബിൽ മസ്തൂർ, ഈ അദാലത്ത് മറക്കപ്പെട്ട ആള് എന്ന് പറയുന്ന മസ്തൂർ അദാലത്തിന്റെ പദവിയിലേക്ക് അവൻ വന്ന് ചേരുകയില്ല. തൂബ ചെയ്താ ദോഷം മുറുക്കും, പക്ഷേ അവനിനി തൂബ സ്വീകരിക്കപ്പെട്ടു, സ്വാലിഹാണ് അതിലാണ് എന്ന് പറയണമെങ്കിൽ ഒരു കൊല്ലം കഴിയണം. അതിന് പറയും ഇസ്തബ്ര എന്ന് പറയാം. ഇസ്തബ്രാന്റെ ഒരു കൊല്ലം കഴിഞ്ഞെങ്കിലേ ആള് അതിലാണ് എന്ന് സ്ഥിരപ്പെടുള്ളൂ. എന്നാ തൂബ ചെയ്തും ചെയ്ത് ഒരു കൊല്ലത്തെ ഇസ്തബ്ര കഴിഞ്ഞിട്ടുമില്ല എന്നാൽ ഇയാളെ സംബന്ധിച്ച് മസ്തൂർ അദാലത്ത് എന്ന് പറയാൻ പറ്റുമോ? അത് പറ്റൂല എന്നർത്ഥം. അതായത് ഫിസ്ഖ് സ്ഥിരപ്പെട്ട് കഴിഞ്ഞാൽ ആള് ഫാസിഖാണെന്ന് വരും. ഫാസിഖാണെന്ന് വന്നാൽ പിന്നെ തൂബ ചെയ്താട് മസ്തൂർ അദാലത്തിലെത്തല്ല ചെയ്യാം. അങ്ങനെ അവിടെ നിൽക്കും ഒരു കൊല്ലം കഴിഞ്ഞാൽ, പിന്നെ മസ്തൂർ അദാലത്തല്ല, ആള് അതിലാണെന്ന് വരും. ആ എന്നാലും വൈസന്നു സുന്നത്താക്കപ്പെടും ഇസ്തിതാബത്തുൽ മസ്തൂരി, അദാലത്ത് അറിയപ്പെടാത്ത മസ്തൂർ അദാലത്തായ ആളോട് തൂബ ചെയ്യാൻ ആവശ്യപ്പെടൽ സുന്നത്താണ് കാളിക്ക്.
അതിന്തിനായി എത്തിയാത്ത സൂക്ഷ്മതയ്ക്ക് വേണ്ടിയിട്ട് അങ്ങനെ ഒന്ന് തോപ്പ് ചെയ്യാൻ ആവശ്യപ്പെടൽ നല്ലതാണ്. എപ്പം എന്തല്ല കൃതി, ഈ നിക്കായ് നടക്കുന്ന സമയത്ത് സാക്ഷിയാരാ? അദാലത്ത് സ്ഥിരപ്പെടാത്ത മസ്തൂറൽ അദാലത്തായ ആളുകളെ ഉള്ളൂ. എന്നാ പിന്നൊന്ന് തോപ്പ് ചെയ്യാൻ ആവശ്യപ്പെടൽ നല്ലതാണ്. ഇനി വലവ് വാലിമൽ ഹാക്കിമോ, കാളിക്ക് കൃത്യമായി അറിയാം. ഫിസ്കഷാഹിദൈനി, ഈ നിക്കാഹിന് സാക്ഷി നിന്ന രണ്ടാളുകളും ഫാസിഖാണ് എന്ന് അറിയുമെങ്കിൽ ആ നിക്കാഹ് ശരിയാവൂല. അതുകൊണ്ട് തന്നെ ലസിമഹു, ഖാലിക്ക് ഈ ഹാക്കിമിന് നിർബന്ധമാണ്. അത്തഫ്രീഖു ബൈന സൗജൈൻ, ഇങ്ങനെ ഫാസിഖായ സാക്ഷികൾ മുഖേന നിക്കാഹ് ചെയ്താൽ ആ ബന്ധം നിലനിർത്താൻ പാടില്ല. അത് വേർപിരിക്കൽ നിർബന്ധമാവും ഖാലിക്ക്, ഖാലിക്ക് ഉറപ്പുണ്ടെങ്കിൽ. അതിന് കേസ് കോടതിയിൽ എത്തിക്കൊള്ളുന്നില്ല. വലവ് കബല തറാഫയിലെ ഈ കേസ് കോടതിയിലേക്ക് എത്തുന്നതിന് മുമ്പാണെങ്കിലും വേണ്ടില്ല. ഈ നിക്കായ് സംബന്ധമായ ഒരു കേസ് വന്നു, നിക്കായ് സഹിയാണെന്നും അല്ലെന്നും കേസ് വന്നു. അപ്പൊ അന്വേഷിച്ചപ്പോഴുണ്ട് സാക്ഷികൾ ആരാണ്, ഇന്നവരൊക്കെയാണ്, അവര് ഫാസിഖാണ്, അതുകൊണ്ടിട്ട് ആ നിക്കായ് ശരിയല്ല, ഭാര്യയും ഭർത്താവും തമ്മിൽ വേർപിരിക്കണം എന്ന് പറയണം ഏതാനും കേസ് എത്തിയാൽ. പക്ഷെ എത്താൻ കാത്തിരിക്കണം എന്ന് വെച്ചാൽ കാളിക്ക് അറിയുമെങ്കിൽ സ്വമേധയാ തന്നെ അവരെ തമ്മിൽ വിടുവിരിക്കൽ നിർബന്ധമാണ്. ഇനി ഇപ്പൊ മസ്തൂറിൽ അദാലത്തായ രണ്ട് സാക്ഷികളിൽ നിന്നാ നിക്കാഹ് സയ്യാവും എന്നറിഞ്ഞ്, അതുപോലെ നിക്കാഹ് സയ്യാവും എങ്ങനെ? ഭർത്താവ് ആദ്യം കല്യാണം കഴിച്ചതിലുള്ള ഒരു മോനുണ്ട്, ഈ ഭാര്യയെ വേറൊരുത്തനോട് കെട്ടിച്ചതിലുള്ള ഒരു മോനുണ്ട്. രണ്ടാളും ഷർത്തൊത്ത പ്രായപൂർത്തി എത്തിയ അദാലത്തിലുള്ള ആളുകളാണ്. എന്നാ അവർ രണ്ടാളും സാക്ഷി നിന്നാ മതി? ഒരാളുടെ വാപ്പയാണ്, മറ്റേയാളുടെ ഉമ്മയാണ്, കമ്പനിക്കാൻ അത് പ്രശ്നമില്ല. ബാബിമ്മയാണ് എന്നത് കൊണ്ടിട്ട് നിക്കാഹ് ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല. സാക്ഷിയെ, സാക്ഷി ഒന്ന് ബാപ്പാന്, ഒന്ന് പുതിയാപ്പളന്റെ മകനാണ്, ഒന്ന് പുതിയണ്ണന്റെ മകനാണ്. അതുകൊണ്ട് നിക്കാഹിന് കുഴപ്പമൊന്നുമില്ല. അവര് വലിയകളൊന്നും അല്ലല്ലോ. അതാ ബിബിനൈ സൗജൈനി ഔ അദുവൈഹിമ, അതല്ല ഭാര്യയുടെ ശത്രുവായ ഒരാള് ഭർത്താവിന്റെ ശത്രുവായ ഒരാള്, അതുകൊണ്ടും കുഴപ്പമൊന്നുമില്ല. ഇനി വഖദിയസ്ഹു, ചിലപ്പോൾ സഹീഹാകും. കൗനുൽ അബിഷാഹിദൻ, ബാപ്പ സാക്ഷി എന്നാലും പറ്റുന്ന ചിലത് അവസ്ഥ ഉണ്ട്. അങ്ങനെ ബാപ്പ സാക്ഷി എന്നാ പറ്റുന്നത്, നമ്മൾ പറഞ്ഞല്ലോ വിലായത്തിന് നിർണയമായ ആള് സാക്ഷിക്കാൻ പറ്റൂലാന്ന്. ബാപ്പ ഉണ്ടാവുമ്പോ പിന്നെ ബാപ്പ വിലായത്തിന്റെ അധികാരി ആവുമല്ലോ. അതിന് പറയുന്ന എങ്ങനെയെന്ന് വെച്ചാൽ കാന്തകൂന ബിന്ദുഹു, ഈ ബാപ്പ സ്വതന്ത്രന, ഇയാളുടെ മോള് ആണ് കിന്നത്തിന് അടിമപ്പെണ്ണ. അപ്പൊ ബാപ്പ സ്വതന്ത്രനാണെങ്കിലും മോള് അടിമപ്പെണ്ണാണെങ്കിൽ ഈ അടിമപ്പെണ്ണിന്റെ വിലായത്ത് ഈ ബാപ്പാക്ക് ഉണ്ടാവൂല. അടിമപ്പെണ്ണിന്റെ സെയ്ദ് ആരാണോ അയാൾക്കാണല്ലോ വിലായത്ത് ഉണ്ടാവുക. അപ്പൊ ഈ ബാപ്പ വലിയല്ല. അങ്ങനെ വരുമ്പോ അയാൾ അതിലാണെങ്കിൽ സാക്ഷിക്കും പറ്റ. ഇനി വേറെ വിഷയം, വവാഹിറു കലാമുൽ ഹിന്നാത്തി, ഇമാം ഹിന്നാത്തി തങ്ങളുടെ കലാമിന്റെ ലാഹിറല്ലു, ഇമാം ഹിന്നാത്തിന്റെ കലാമിന്റെ വ്യക്തമായ താല്പര്യം തന്നെ. അന്നഹു, തീർച്ചയായും കാര്യം, ലാ യൽസമു സൗജ, ഈ കെട്ടാൻ പോകുന്ന പുതിയാപ്പിളക്ക് നിർബന്ധമില്ല. അൽ ബഹസു, അന്വേഷിക്കൽ നിർബന്ധമില്ല. എന്തിനെ കുറിച്ച്? അൻഹാലിൽ വലിയ, ഈ കെട്ടിച്ചു തരുന്ന ഈ രക്ഷിതാവ് അവസ്ഥ, ആ രക്ഷിതാവ് എന്താണ്? വലിയ ഷർത്തത്തെ അദാലത്തുള്ള ആളാണോ? വഷുഹൂദി, സാക്ഷികൾ അദാലത്തുള്ള ആളുകളാണോ എന്ന് അന്വേഷിക്കേണ്ട ആവശ്യമില്ല. സംഗതി രക്ഷിതാവും അദാലത്തുള്ളവരായിരിക്കണം, അതുപോലെ സാക്ഷികളും അദാലത്തുള്ളവരായിരിക്കണം എന്നാണ് നിയമം, എന്നാലേ നിക്കാഹ് ചെയ്യുള്ളൂ. പക്ഷെ ഈ സഹിയാകാൻ ഷർത്തത്തെ അദാലത്തുള്ള ആളാണോ വേപ്പ, അതിലെ സാക്ഷി എന്ന് അന്വേഷിക്കേണ്ട കടമ അയാൾക്കില്ല എന്ന് ഇമാം ഹിന്നാത്തിയുടെ കലാം അങ്ങനെ മനസ്സിലാണ്. എന്നാൽ ഈ കലാമിനെ പറ്റി ഖാല ഷൈഖുന ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങൾ പറയുന്നത് ഉഹുവ കദാലിക, ഇമാം ഹിന്നാത്തി പറഞ്ഞതുപോലെ തന്നെ. അതായത് സാക്ഷി അതല്ലെങ്കിൽ വലിയ ഷർത്തത്തവരാണോ എന്ന് അന്വേഷിക്കേണ്ട ഉത്തരവാദിത്വം അവനില്ല. എപ്പല്ല?
ഇല്ലം യുവന്ന ഈ പുതിയാപ്പളയാവുന്ന മനുഷ്യൻ വന്നിട്ടായിട്ടില്ലെങ്കിൽ ഈ നിക്കാഹാവുന്ന ഇടപാടിനെ ഫസാദാക്കുന്ന വല്ല കാര്യവും ഉണ്ട് എന്ന് തോന്നുന്നു വന്നിട്ട് എന്നാ പിന്നെ അന്വേഷിക്കണം. അങ്ങനെ വന്നൊന്നും ഇല്ലാത്തോടത്ത് അന്വേഷിക്കേണ്ട ആവശ്യമില്ല. അതായത് ഇമാം ഇന്നാത്തി പറഞ്ഞത് ആമാണ്, അതിനെ ഒരു കൈത് കൊടുത്തുകൊണ്ട് തഫ്സീസ് ചെയ്തു ഷെയ്ഖുൽ ഇബ്രാഹിം തങ്ങൾ. അതായത് അന്വേഷിക്കേണ്ടതില്ല എന്നാ തീരെ അന്വേഷിക്കേണ്ടതില്ല എന്നല്ല, ഇങ്ങനെ ഫസാദാവുന്ന വല്ലതും ഉണ്ടോ എന്ന് സംശയം ഇല്ലാത്തോടത്ത് അന്വേഷിക്കേണ്ടതില്ല. അങ്ങനെ ഒരു സംശയം നിലനിൽക്കുന്നുണ്ടെങ്കിൽ അവിടെ എന്ത് വേണം താനും അന്വേഷിക്കും വേണം എന്നുങ്ങൾ. ഇനി വേറെ വബാനുഹു ചെയ്ത നിക്കാഹ് ബാത്തിലാണ് എന്ന് വെളിവാകും. എങ്ങനെ? ബിഹുജ്ജത്തിൻ ഫി വ്യക്തമായ തെളിവുണ്ടെങ്കിൽ. എന്തിന് തെളിവുണ്ടെങ്കിൽ? ഫി നിക്കാഹിൽ എന്താണ് ആ ബിഹുജ്ജത്ത്? മിമ്പയ്യനത്തിൻ ഒന്നിരിക്കൽ ആ നിക്കാഹ് ബാത്തിലാണ് എന്നറിയിക്കുന്ന സാക്ഷി ഉണ്ടാകുക, അല്ലെങ്കിൽ ഔ ഇൽമി ഹാകിമിൻ ഖാളി അറിയാം. ഷർത്തൊക്കാത്ത നിക്കാഹ് സഹിയാവാൻ പറ്റാത്ത കാരണങ്ങളുണ്ട് എന്ന് ഖാളിക്ക് സ്വയം അറിയുക, അതല്ലെങ്കിൽ രണ്ട് സാക്ഷി മുഖേനെ ഖാളിന്റെ അടുക്കൽ സ്ഥിരപ്പെടുക. ഈ രണ്ടാലൊന്ന് വന്നാൽ ഈ കഴിഞ്ഞ നിക്കാഹ് ബാത്തിലാണ് എന്ന് വ്യക്തമാവും. ഇനി അങ്ങനെ ആയിക്കൊള്ളുന്നില്ല, മൂന്നാമത്തെ ഒരു കോലുണ്ട്. ഔ ബി ഇഖ്റാറി സൗജൈനി ഫീ ഹഖിഹിമ ഭാര്യ ഭാര്യയുടെ വിഷയത്തിലും ഹക്കിലും ഭർത്താവ് ഭർത്താവിന്റെ ഹക്കിലും എന്തു ചെയ്തു? ബാത്തിലാവുന്നതാണ് നിക്കാഹ് എന്ന് സമ്മതിച്ചു. എന്നാലും മതി, ഭർത്താവിനെ സംബന്ധിച്ച് ആ നിക്കാഹ് ബാത്തിലാണ് എന്ന് അയാളും സമ്മതിക്കുന്നുണ്ട്, ഭാര്യ ഭാര്യയെ സംബന്ധിച്ച് ആ നിക്കാഹ് ബാത്തിലാണെന്ന് അവളും സമ്മതിക്കുന്നുണ്ട്, ഇഖ്റാർ ചെയ്യുന്നുണ്ട്. എന്നാലും നിക്കാഹ് ബാത്തിലാണെന്ന് വരും. എന്തുകൊണ്ട് ഇഖ്റാർ ചെയ്തു? ബിമായം സഹത്തഹു ഈ നിക്കാഹ് സഹിയാകുന്നതിന് തടസ്സമാവുന്ന എന്തോ ഒരു സംഗതി ഉള്ളത് കൊണ്ടിട്ട് ഈ നിക്കാഹ് ബാത്തിലാണെന്ന് അവർ സമ്മതിച്ചു. ഏതുപോലെ ഉദാഹരണം? കഫിസ്ഖ് ഷാഹിദി, അതിപ്പോ എല്ലായിടത്തും ബാധക. ഈ നിക്കാഹിന് സാക്ഷി നിന്ന സാക്ഷി ഫാസിഖാണ് എന്ന് സാക്ഷി കൊണ്ട് സ്ഥിരപ്പെട്ടു, അതല്ലെങ്കിൽ ഹാക്കിമിന് അറിഞ്ഞു, അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവും ഇഖ്റാർ ചെയ്തു. സാക്ഷി ഫാസിഖാണെങ്കിൽ നിക്കാഹ് ചെയ്യാവൂലല്ലോ, ബാത്തിലാവുമല്ലോ. അതല്ലെങ്കിൽ അവിൽ വലിയു, അല്ലെങ്കിൽ വലിയ ഫാസിഖൈനിയും എന്ന് സാക്ഷിയോട് സ്ഥിരപ്പെട്ടു, അല്ലെങ്കിൽ കാളിക്കറിഞ്ഞു, അല്ലെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാര് ഇഖ്റാർ ചെയ്തു. എപ്പോൾ ഫാസിഖായിരുന്നു എന്ന് എന്താ ലഖ്ദി? ഈ നിക്കാഹ് നടക്കുന്ന സമയത്ത് അതിന്റെ സാക്ഷികൾ ഫാസിഖായിരുന്നു എന്നോ വലിയ ഫാസിഖായിരുന്നു എന്നോ സാക്ഷി കൊണ്ടോ ഹാക്കിമിന്റെ ഇൽമു കൊണ്ടോ ഭർത്താവ് ഭാര്യമാരുടെ ഇഖ്റാർ കൊണ്ടോ സ്ഥിരപ്പെട്ടാൽ ആ നിക്കാഹ് ബാത്തിലാണ് എന്ന് വ്യക്തമാകും എന്ന് തീർന്നില്ല. വരിക്കി ഈ വലിയ അതല്ലെങ്കിൽ ഈ സാക്ഷി അടിമയായിരുന്നു എന്നറിഞ്ഞാലും നിക്കാഹ് ബാത്തിലാവും. വസ്സിബ ലഹുമ ഈ രക്ഷിതാവോ സാക്ഷിയോ പ്രായപൂർത്തിയായിരുന്നില്ല എന്നറിഞ്ഞാലും അങ്ങനെ തന്നെ. അതൊക്കെ ഈ നിക്കാഹിനെ ബാത്തിലാക്കുന്ന സംഗതികളാണ്. ഇങ്ങനെയുള്ള സംഗതികൾ ഉണ്ട് എന്ന് മൂന്നാലൊരു നിരക്ക്. ഒന്നിരിക്കൽ ഹുജ്ജത്തുകൊണ്ട്, അതല്ലെങ്കിൽ അല്ല ഒന്നിരിക്കൽ ബയ്യനത്തുകൊണ്ട്, അല്ലെങ്കിൽ ഹാക്കിമിന്റെ അയൽവ് കൊണ്ടിട്ട്, അല്ലെങ്കിൽ സൗജൈനിന്റെ ഇഖ്റാർ കൊണ്ടിട്ട് സ്ഥിരപ്പെട്ടാൽ. ഇനി മുഫസ് ബാത്തിലാവുന്ന കാര്യം എങ്ങനെ? വേറൊന്ന്, സിഹത്തിന് തടസ്സമാവുന്ന കാര്യം വക്ക വുഖൂഇഹി ഫിൽ ഇദ്ദ ഈ നിക്കാഹ് ഇദ്ദയിലാണ് നടത്ത്. വേറൊരു പുതിയ ആപ്പിള തൊലാക്ക് ഇല്ലയതോ അല്ലെങ്കിൽ മരണപ്പെട്ടു പോയതോ ആയ ഇദ്ദയിൽ ഇരിക്കുന്ന പെണ്ണ് ആ ഇദ്ദ കഴിയുന്നതിന് മുമ്പാണ് നിക്കായത്, അപ്പൊ നിക്കാഹ് വാസിതാണെന്ന് വരും. ഇനി വഖറജ ബിഫി ഹഖിഹിമ ഈ ഭാര്യയും ഭർത്താവും ഇഖ്റാർ ചെയ്ത് അവരുടെ ഹക്കുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണെങ്കിലാണ് നിക്കാഹ് ബാത്തിലാണ് എന്ന് വ്യക്തമാവുക അറിഞ്ഞ്. അവരുടെ ഹക്കുമായിട്ട് ബന്ധപ്പെട്ടതല്ല, അള്ളാഹിന്റെ ഹക്കുമായിട്ട് ബന്ധപ്പെട്ടതാണെങ്കിലോ? അതാ ഹക്കുല്ലാഹി തആല, അള്ളാഹിന്റെ ഹക്കുമായിട്ട് ബന്ധപ്പെട്ടതിൽ ഒരു ഇഖ്റാർ ചെയ്തിട്ട് കാര്യമില്ല. ഏതുപോലെ ഉദാഹരണം?
ഭാര്യയെ ഭർത്താവ് മൂന്നലാക്കും ചൊല്ലി. മൂന്നലാക്കും ചൊല്ലിയപ്പോ ഇനി മറ്റൊരു ഭർത്താവ് വിവാഹം കഴിച്ച് തൊലാക്ക് ചൊല്ലി ഇത് കഴിഞ്ഞെങ്കിൽ ആദ്യത്തെ ഭർത്താവിന് ഇനി പെണ്ണിനെ കെട്ടാൻ പാടുള്ളൂല്ലോ. ഇവിടെ എന്ത് ഇക്റാർ ചെയ്യാണ്? സുമത്തഫക്ക, ഈ മൂന്ന് ചൊല്ലിയതിനു ശേഷം ഭാര്യയും ഭർത്താവും കൂടി ഏകോപിക്കുന്നു അലാ ഫസാദിൻ നിക്കായ്. പണ്ട് ചെയ്തിനപ്പോ ഈ തൊലാക്ക് നിക്കായണ്ടല്ലോ, പണ്ട് തന്നെ ആ നിക്കായ് ഫാസിദാണ്. ഏതുകൊണ്ടിട്ട് ഫാസിദാണ്? ബിഷയിമിമാക്ര, ഒന്നിക്കൽ വലിയ ഫാസിക്കായതുകൊണ്ടോ അല്ലെങ്കിൽ സായിദൈനി ഫാസിക്കായതുകൊണ്ടോ അതല്ലെങ്കിൽ അവര് അടിമയായതുകൊണ്ടോ പ്രായപൂർത്തിയാകാത്തത് കൊണ്ടോ ഇദ്ദേഹം നിക്കായിരുന്നതുകൊണ്ടോ എന്തെങ്കിലും ഒന്നുണ്ട്. ഇങ്ങനെയുള്ള സംഗതി കൊണ്ടിട്ട് പണ്ടേ എന്തായിരുന്നു, ഈ നിക്കാഹ് ഫാസിദായിരുന്നു എന്ന് ഇവരും ഇഖ്റാർ ചെയ്തു. മൂന്നും ചൊല്ലിയ ശേഷം അപ്പൊ ഇഖ്റാർ ചെയ്യുന്നു. എന്നാൽ ഫലാ യുഖ്ബലു, ഏത് വിഷയം മാത്ര വറാദ, അങ്ങനെ പണ്ടേ നിക്കാഹ് ഫാസിദാണെന്ന് പറഞ്ഞാൽ ഈ മൂന്നും തലാഖ് ചൊല്ലുകൊണ്ട് ഇവള് വായിനാവൂലല്ലോ. അതുകൊണ്ട് വറാദ, അവരുദ്ദേശിക്കുകയും ചെയ്യുന്നു നിക്കാഹം ജദീദൻ, പുതിയതായിട്ട് നിക്കാഹിക്കാൻ. ഇപ്പൊ മൂന്നും ചൊല്ലിയതിനു ശേഷം രണ്ടാമത് കെട്ടാൻ വേണ്ടിയിട്ട് രണ്ടാമത് കെട്ടാൻ വേണ്ടി ഉദ്ദേശിക്കുമ്പോൾ ആ മൂന്നും ചെല്ലിയില്ലല്ലോ എന്ന് മനസ്സിലായത്. അപ്പൊ അതിന് പറഞ്ഞ് പണ്ടത്തെ നിക്കാന സയ്യല്ല, എന്നിട്ട് ഇപ്പൊ രണ്ടാമത് കെട്ടാൻ നോക്കുകയാണ്. എന്നാൽ ഫലാഖുബലി ഇഖ്റാറുഹുമാ, അവിടെ മുമ്പ് നിക്കായ ഫാസിദായിരുന്നു എന്ന് അവർ ഇഖ്റാർ ചെയ്തത് സ്വീകാര്യമല്ല. പിന്നെ എന്ത് വേണം? ബല്ലാ ബുദ്ധമിൻ മുഹല്ലിൻ, ഇവൾക്ക് ഹലാലാകാൻ മറ്റൊരു ഭർത്താവ് കെട്ടുക തന്നെ വേണം, വേറെ മാർഗങ്ങളൊന്നുമില്ല. എന്താ കാരണം? ലിസ്തുഹുമാ, ഇവിടെ തെറ്റിദ്ധാരണയുണ്ട്. ഒരു രണ്ടാമത് കല്യാണം നടക്കാൻ വേണ്ടിയിട്ടുള്ള ഒത്തുകളിയാണ് എന്ന് വരാൻ സാധ്യതയുണ്ട്, തുഹുമത്തുണ്ട്. അതുകൊണ്ട് അള്ളാഹുവിന്റെ ഹക്കുമായി ബന്ധപ്പെട്ട ഈ തഹരീര് ഒഴിവാകാൻ വേണ്ടിയിട്ട് ഒരു ഇഖ്റാർ ചെയ്തിട്ട് കാര്യമില്ല എന്ന്. അതിന്റെ പുറമെ ഈ തഹരീർ എന്ന് പറഞ്ഞാൽ ഹക്കുള്ള അള്ളാഹുവിന്റെ ഹക്കാണ്. അള്ളാഹുവിന്റെ ഹക്കിൽ ഒരു ഇഖ്റാർ ചെയ്തിട്ട് കാര്യമില്ല, ഒരു ഓല ഹക്കിൽ ഇഖ്റാർ ചെയ്തെങ്കിൽ കാര്യമുള്ളൂ എന്നർത്ഥം. മാത്രല്ല ഇഖ്റാർ മാത്രല്ല വലു വക്കാമ, ഇങ്ങനെ മൂന്നും ചൊല്ലിയതിനു ശേഷം ഭാര്യയും ഭർത്താവും കൂടി നിർത്തി അലൈഹി, ഈ നിക്കായ് പണ്ട് ഫാസിദായിരുന്നു എന്നതിന്റെ മേലിൽ ബയ്യനത്തൻ സാക്ഷി നിർത്തിയാൽ പോലും ലം തുസ്മായെ സ്വീകരിക്കപ്പെടുകയില്ല. ഒരു കൊണ്ടുവന്ന് നിർത്തി ഒരു കൈ കാശു കൊടുത്ത് കൊണ്ടു നിർത്തിയായിക്കൂടായില്ലല്ലോ, കാരണം അവരെ തുഹുമത്തിന് സാധ്യതയുണ്ട് എന്നതുകൊണ്ടിട്ട്. ഇത് ഒരു നിർത്തുകയാണെങ്കിലാണ്, അതേസമയത്ത് അമ്മ ബയ്യനത്തുൽ ഹിസ്ബ, ഇവര് ആവശ്യപ്പെടാതെ അള്ളാഹുവിന്റെ കൂലിക്ക് മാത്രം സത്യം പറയുക എന്ന നിലക്ക് സ്വമേധയാ സാക്ഷിക്കുകയാണെങ്കിലോ ഫതുസ്മാകും, അത് സ്വീകരിക്കപ്പെടും. എങ്ങനെ? ഇങ്ങനെ പറഞ്ഞു. അപ്പോ അവര് സാക്ഷി നിർത്തിയാൽ പോലും സ്വീകരിക്കൂല, അവിടെ തഹലീൽ തന്നെ വേണം എന്നൊക്കെ പറഞ്ഞെങ്കിലും ഞാൻ പക്ഷേ മഹല്ലു അദമ ഖബൂലി ഇഖ്റാറിഹിമാ, ഇങ്ങനെ പണ്ടേ നിക്കാഹ് ഫാസിദായിരുന്നു എന്ന് അവര് ഇഖ്റാർ ചെയ്താൽ ഈ മൂന്നും ചൊല്ലിയതിനു ശേഷം ഇഖ്റാർ ചെയ്താൽ സ്വീകരിക്കൂല എന്ന് പറഞ്ഞല്ലോ. ആ പറഞ്ഞത് ഫിൽവാഹിരി, ഭൗതിക ലോകത്തുള്ള ബാഹ്യ നിയമങ്ങളാണ്. അമ്മാ ഫിൽ ബാത്തിനി, അതേസമയത്ത് പരോക്ഷമായി നാളെ അള്ളാഹുവിന്റെ പരലോകത്തുള്ള നീതിയെ കുറിച്ച് നോക്കിയാൽ ഫന്നറു ലിമാ ഫീ നഫ്സിൽ അംരി, വസ്തുത എന്താണ് അതാണ് നോക്കേണ്ടത്. അതായത് നഫ്സിൽ അംറിൽ ഹഖീഖത്തിൽ, യഥാർത്ഥത്തിൽ പണ്ട് ഈ നിക്കാഹ് സഹിയായിട്ടില്ല, സാക്ഷി ശർത്തൊക്കാത്തത് കൊണ്ടോ വലിയ ശർത്തൊക്കാത്തത് കൊണ്ടോ എന്തായിട്ട് എനിക്ക് സഹിയായിട്ടില്ല എന്നുള്ളത് സത്യമാണ്. യഥാർത്ഥത്തിൽ ഇവരിത് പറയുന്നത് മൂന്നും ചൊല്ലിയതിനു ശേഷം പിന്നെ തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ പോലും വസ്തുത ശരിയാണ് എങ്കിൽ അള്ളാന്റെ അടുക്കൽ അത് ഓക്കെയാണ്. അതുകൊണ്ട് ഫതുസ്മാവു, അത് സ്വീകരിക്കപ്പെടാമെന്നല്ല. ഇനി വേറെ വലായത്ത പയ്യനുൽ മുത്തലാനോ, നിക്കാഹ് ബാത്തിലാണ് എന്ന കാര്യം വ്യക്തമാവുകയില്ല. എന്തുകൊണ്ട് വ്യക്തമല്ല? ബി ഇഖ്റാറി ഷാഹിദൈനി, ഈ സാക്ഷികൾ ഇഖ്റാർ ചെയ്യുന്നു. എന്തുകൊണ്ട്? ബിമാഅം നസഹത, ഈ നിക്കാഹ് സഹിയാവുന്നതിന് തടസ്സമാവുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. നേരം ഞാൻ ഫാസിഖീന്, അല്ലെങ്കിൽ ഷർത്തൊക്കാത്ത ഖാദിയായിരുന്നു, അല്ല ഷർത്തൊക്കാത്ത സാക്ഷിയായിരുന്നു എന്ന് ഓര് ഇഖ്റാർ ചെയ്യുന്നു. വേറെ കക്ഷിയല്ല, കാരണം ഓർക്ക് ഓല തടിയുടെ കാര്യത്തിന് ഓര ഇഖ്റാർ സ്വീകരിക്കപ്പെടുള്ളൂ. ഇത് ഭാര്യന്റെയും ഭർത്താവിന്റെയും കാര്യത്തിന് വേണ്ടിയായിട്ട്, അതുകൊണ്ട് ഓര ഇഖ്റാർ പരിഗണിക്കേണ്ട ആവശ്യമില്ല എന്നർത്ഥം. ഫറായിസുറു, അവരുടെ ഈ ഇഖ്റാർ ഫലപ്രദമാവില്ല. ഫിലിബ് താലി, ഈ നിക്കാഹ് ബാത്തിലാക്കുന്ന വിഷയത്തിൽ ഏതുപോലെ കമാൽ ലായുഅസിറു, അവരുടെ ഇഖ്റാറ് സ്വീകരിക്കപ്പെടാത്തതുപോലെ തന്നെ ഫീഹി ബുത്തലാനാണെന്നുള്ള ബാദുൽ ഹുക്മി ഷാദത്തീമ, രണ്ട് സാക്ഷികൾ വന്നിട്ട് കോടതി സാക്ഷി നിന്നു, അങ്ങനെ ഈ ഒരു സംഗതി സഹിയാണെന്ന് സാക്ഷി പറഞ്ഞു.
സാക്ഷി പറഞ്ഞ് കോടതി വിധിച്ചു കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ വെറുതെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ അത് സ്വീകരിക്കപ്പെടൂല എന്നതുപോലെ തന്നെ. അതിന്റെ പുറമെ ഇഖ്റാറല്ലേ വലിയ ഹക്കലൈസലഹുമാ, ഒരാൾ ഇഖ്റാർ ചെയ്യാൻ അവനാണ് വേണ്ടിയിട്ടുള്ള ഇഖ്റാറെ സ്വീകരിക്കപ്പെടുള്ളൂ. ഇവിടെ സാക്ഷികൾ ഓൽക്ക് വേണ്ടിയിട്ടല്ലോ, ഭാര്യ ഭർത്താക്കൾ വേണ്ടിയിട്ടല്ലേ സാക്ഷി ഇഖ്റാർ ചെയ്യുന്നത്, ആ ഇഖ്റാർ സ്വീകരിക്കപ്പെടാൻ പാടില്ല. അവനവന് വേണ്ടിയിട്ട് ഇഖ്റാർ സ്വീകരിക്കപ്പെടുള്ളൂ. അതുകൊണ്ട് കൗലുഹുമാ, ഇത് അവരുടെ ഹക്കിലല്ലോ എന്നതുകൊണ്ടിട്ട് അവരുടെ കൗല് ഇഖ്റാർ കൊണ്ടുള്ള ഈ കൗല് ഭാര്യ ഭർത്താക്കന്മാരുടെ മേൽ സ്വീകരിക്കപ്പെടാൻ പറ്റൂല. ഇതിപ്പോ രണ്ടാളോടും ഇഖ്റാർ ചെയ്യുന്ന അവസ്ഥ, ഇനി ഓരോരുത്തരാണെങ്കിലും ഒരു നീണ്ടുപോകുന്ന പാടാണ്. പോയ ഒരുപാട് സമയം കഴിഞ്ഞു ഓടക്കട്ടെ. അസ്സലാമു അലൈക്കും.